അല്ല ദേവി, ഞാൻ ആലോചിക്കായിരുന്നു, എനിക്കിപ്പോ ഒരു സ്വരം പോലും ശുദ്ധമായി പാടാൻ കഴിയുന്നില്ലല്ലോ എന്ന്. അതിന് ദാമേട്ടൻ എങ്ങനെ സങ്കടപ്പെടുന്നു? എല്ലാവർക്കും എല്ലാം ഒത്തു കിട്ടുമോ? ശരിയാ, കുയിലിന്റെ നാദവും കിളിയുടെ ചന്തവും ദേവിക്ക് എങ്ങനെ ഒത്തുകിട്ടിയേ? പാടാൻ കഴിയുന്നില്ലെങ്കിലും ദാമേട്ടൻ സംഗീതത്തിൽ ഞാൻ ഇഷ്ടമല്ലേ, ഇനിയും ശ്രമിച്ചാൽ മതി. എന്താ ദാമു ഇത്? ഗുരു പറഞ്ഞില്ലേ ഉരുളങ്ങല് ചൂടാക്കി തൊണ്ടയിലിടാൻ, എന്റെ ശബ്ദം നന്നാകാൻ ഞാൻ നോക്കിട്ട് ഇനി ഇതേ ഒരു മാർഗമുള്ളൂ. ശിവ ശിവ, എന്റെ ദാമു, നീ എന്തായി കാണിക്കുന്നത്? തൊണ്ട പൊള്ളൂലേ? പൊള്ളിയാലും സാരമില്ല, തൊണ്ട നന്നാകുമെങ്കിൽ തീക്കട്ടയാണെങ്കിലും ഞാൻ വിഴുങ്ങും. എടാ, ഞാനത് ചുമ്മാ പറഞ്ഞല്ലേ, നീ എന്ത് ചെയ്താലും നിന്റെ ശബ്ദം ഇങ്ങനേ ഇരിക്കും. ജാത്യാലുള്ളത് തൂത്താൽ മാറുമോ എന്റെ ദാമു? ചേട്ടായി, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണോ? ആ, നീ തന്നെ കൊടുക്കണം. ചേട്ടാ, നമുക്ക് കിട്ടിയ പറവ കോളേ എന്റെ ഉണ്ണിയല്ലേ, ഒന്ന് തെല്ലുമോ? ഉണ്ണി, ഇതാര് വന്നതാ? ദൂ, ആ കാണുന്ന വീട്ടിലെ ചേട്ടൻ. വല്ലതും എഴുതി തന്നാ കൊടുക്കാമായിരുന്നു. കൊച്ചുകുളിപ്പാങ്കാലത്തിന്റെ വലിയ ആവശ്യമുണ്ടോ? ഒരു ചൂട് കട്ടിന് പഠിച്ച അവിടെ എങ്ങനെ ഇരുന്നാ പോരായിരുന്നോ? വലുതാകുമ്പോ ഞാനൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല. എന്താ സാറേ ഇത്? തേക്കാനാ. തേക്കാനോ? തേക്കാൻ. ഓഹോ, തേക്കാനാണല്ലേ. അലക്കാനാ. അയ്യോ സാറേ, ഇവിടെ തേപ്പ് മാത്രം ഇവിടെ അലക്കില്ല.
അന്ന് വീട്ടിൽ കപ്പുമായിട്ട് വന്ന ആളല്ലേ അയാളുടെ ഒരു വേഷവും പത്രാസും ഏതാ ഏതോ എന്തോ എന്റെ പുറകെ നിന്ന് മാറുന്നില്ല ചോദിക്കാനും പറയാനും ഇല്ലെന്നാ വിചാരം ചേട്ടായേ അങ്ങനെ പെട്ടെന്നൊന്നും വീഴത്തില്ല ഇത്തിരി വേണം എന്താ നമ്മിട്ടിരിക്കുന്നത് അല്ല ദേവി ഞാൻ ഓർക്കുകയായിരുന്നേ എന്റെ 10-ാമത്തെ വയസ്സില് അമ്മാവിന്റെ കൂടെ കച്ചേരി പാടാൻ ഗുരുവായൂർക്ക് പോയ കാര്യം പാടിയത് അമ്മാവിനോ താമുവേട്ടനോ നല്ല ചോദ്യം പാടിയത് ഞാൻ അന്നത്തെ എന്റെ സ്വരശുദ്ധിയും താളജ്ഞാനവും കണ്ട് നടത്തിപ്പുകാർ അന്ന് വെച്ച പായസം മുഴുവൻ എന്റെ വീട്ടിൽ കൊടുത്തേച്ചു അന്ന് കിട്ടിയ പേരാ പക്കാല ഡാമു പാടിയ കിത്രം പക്കാലയാണല്ലോ അതും 10-ാമത്തെ വയസ്സില് അയ്യോ എന്റെ ദേവി ഞാൻ ചുമ്മാ പറഞ്ഞതല്ല അമ്മാവൻ പറയുന്നത് കേൾക്കണം എടാ ഡാമു നിന്റെ നിരവല്ലും മൃതംഗം വായിക്കാൻ ഞാനല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും പറ്റില്ല പറഞ്ഞത് ശരിയാ ആർക്കും ഇത്തിരി പാടാണേ ഇപ്പൊ എവിടെ പോയ ശബ്ദം കൊറേ കൊല്ലങ്ങളായില്ലേ ഇടക്കാലാശ്വാസത്തിന് പോയിരിക്കും ജ്ഞാനസ്ഥനായതുകൊണ്ട് തിരിച്ചു വരാതിരിക്കില്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്കും ദേവിയെ പോലെ പാടാൻ കഴിയുമെന്ന് കഴിയും ഇനിയും ശ്രമിച്ചാ മതി ഓ ചെവിയും തലയും കേൾക്കാൻ വയ്യാണ്ടായല്ലോ 12 വർഷമായി ഞാൻ നിന്റെ പദപദ കേൾക്കുക മോളെ നിനക്ക് ദീപാരാധനയ്ക്ക് സമയമായില്ലേ ഞാൻ പുറപ്പെടുകയാണ് ചെല്ല് നീയും ചെല്ല് ചെന്ന് ഈശ്വരനോട് പറ